ഹേ മാധവ ഗീതാംബര ഞാൻ നിന്നെ എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ. ഇന്ന് രാത്രി ഞങ്ങൾ വരുമെന്നും അത് കൊണ്ടുപോകുമെന്ന് അറിയിക്കാനും ആ വന്നത്. ഇതൊന്നും ഫോണിൽ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇത് പറയാൻ വേണ്ടി അച്ഛൻ ബുദ്ധിമുട്ടണമെന്നില്ലായിരുന്നല്ലോ. സൂരജിനോട് പറഞ്ഞാ മതിയായിരുന്നല്ലോ. അവൻ വരാൻ താമസിച്ചാലോ? വരുന്ന സമയത്ത് മീരയും ഹരിയും ഉണ്ടെങ്കിൽ പറയാൻ സന്ദർഭം കിട്ടാതെയും വരും. ഇതിപ്പം ഞാൻ ഇവിടെ വരെ വരേണ്ടി വന്നു എന്നല്ലേ ഉള്ളൂ. അപ്പൊ ശരി മോളെ, ഞാൻ ഇറങ്ങട്ടെ. ശരി. സാർ, ഞാൻ സബ്മിറ്റ് ചെയ്തതൊന്നും സൈൻ ചെയ്ത് കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞൊന്നും വിദ്യ സബ്മിറ്റ് ചെയ്തില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെ സൈൻ ചെയ്യും? അതൊന്നും എന്നെ കൊണ്ട് പറ്റാത്ത കാര്യാ. അതെന്താ പറ്റാത്ത? താൻ മാത്രം വിചാരിച്ച തനിക്ക് പി എച്ച് ഡി കിട്ടുമോ? മനസ്സ് വെച്ചാ മനുഷ്യന് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. പിന്നെയാണോ ഞാനൊരു നിസ്സാര കാര്യം പറഞ്ഞിട്ട് തനിക്കതിന് പറ്റില്ല എന്ന് പറയുന്നത്? സാർ, വെറുതെ എന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കരുത്. മനസ്സുകൊണ്ട് അംഗീകരിക്കാത്തതൊന്നും എനിക്ക് ചെയ്യാൻ സാധിക്കില്ല. ഈ പഠിത്തം എനിക്ക് നിർത്തേണ്ടി വന്ന ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും. എന്തിനാ ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ എല്ലാവരും ജീവിതം അവസാനിപ്പിക്കാൻ നടക്കുന്നത്? അങ്ങനെയുള്ളവരത് പറഞ്ഞ് നടക്കില്ല വിദ്യ. വെറുതെ എന്നെ ഭയപ്പെടുത്താനുള്ള വഴി നോക്കുന്നതാണ്. ഞാനാണെങ്കിൽ ഭയപ്പെടുകയും ഇല്ല. സാർ, എനിക്ക് പേപ്പേഴ്സ് എല്ലാം ഈ ആഴ്ച സൈൻ ചെയ്ത് കിട്ടണം. സാർ, എന്നെ വെറുതെ ടെൻഷനിലാക്കരുത്. വിദ്യയെ, വിദ്യക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പൊ വേണമെങ്കിൽ സൈൻ ചെയ്ത് തരാം. എടോ, ഇതിപ്പോ നമ്മളെ രണ്ടുപേരും അല്ലാതെ വേറെ ആരും അറിയില്ല. റിസർച്ചിന്റെ ഭാഗമായി ഒന്ന് രണ്ടുപേരെ കാണാൻ നമ്മൾ പോകുന്നു. ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്നു. സിമ്പിൾ. ഞാൻ മീര ചെയ്ത് റിപ്പോർട്ട് വായിക്കായിരുന്നു. നല്ല റിപ്പോർട്ടാണ്. മീര വളരെ പെട്ടെന്നെല്ലാം പഠിച്ചെടുക്കുന്നുണ്ട്. ഗുഡ്. താങ്ക് യു സർ. കണ്ണൂര് പുതിയ ബ്രാഞ്ച് ഓഫീസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. അവിടേക്ക് കുറച്ച് പുതിയ റിക്രൂട്ട്മെന്റ് നടത്തണം. ഒരു ഇന്റർവ്യൂ നമ്മുടെ കോഴിക്കോട് ഓഫീസിൽ വെച്ച് നടത്താൻ പ്ലാൻ ഉണ്ട്. നമ്മുടെ പഴയ എച്ച് ആർ ടീമിനോട് ഇന്റർവ്യൂവിന് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് അയക്കാൻ പറഞ്ഞിട്ട് അവരയച്ചതെല്ലാം ക്ലീഷ ചോദ്യങ്ങളാണ്. വരുന്നവരെല്ലാം ആ ചോദ്യങ്ങൾ തന്നെ പ്രതീക്ഷിച്ചാവും വരിക. അതിന് അവരുടെ കയ്യിൽ റെഡിമെയ്ഡ് ഉത്തരങ്ങളും ഉണ്ടാവും. അതിനോട് എനിക്കൊരു താല്പര്യമില്ല. മീര ആ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ സെറ്റ് ചെയ്യാം സർ. അതാണല്ലോ എന്റെ ജോലി. ഗുഡ്. പിന്നെ അഡ്വർടൈസ്മെന്റ് കൊടുക്കണം. അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രം എടുക്കാം അല്ലേ? സാർ, എക്സ്പീരിയൻസ് ഉള്ളവർ വേണം, പക്ഷേ ഫ്രഷേഴ്സിന് അവസരം കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. പല സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് ഓരോരുത്തരും പഠിച്ചിറങ്ങുന്നത്. ക്യാമ്പസ് ഇന്റർവ്യൂവിലെ സെലക്ഷൻ കിട്ടാത്ത നല്ല ക്രിയേറ്റീവ് ഐഡിയ ആയിട്ടുള്ളവർ ഒരുപാട് പേരുണ്ടാവും. അവർക്ക് ചിലപ്പോൾ അക്കാഡമിക്കിലെ മാർക്കൊക്കെ കുറവായിരിക്കും. എങ്കിലും അവരെ കൂടി ഒന്ന് പരിഗണിച്ച് ഒരു 3 മാസത്തെ ട്രെയിനിങ് കൊടുത്താൽ നമുക്ക് നല്ല സ്റ്റാഫിനെ കിട്ടാൻ ചാൻസ് ഉണ്ട് സാർ. ഈ ട്രെയിനിങ് കൊടുക്കുന്നൊന്നും അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. എങ്കിലും അത് മറ്റൊരു രീതിയിൽ വർക്ക്ഔട്ട് ആവും നോക്കാം. സാർ, ഞാൻ ട്രെയിനിങ് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫിന്റെ കൂടെ ഒരു 3 മാസം ജോലി ചെയ്ത് പഠിക്കട്ടെ എന്നാ.
പിന്നെ പുതിയ ആളുകൾക്ക് പുതിയ ഐഡിയാസും ഉണ്ടാവും, അത് നമുക്ക് പ്രയോജനപ്പെടും. അത് പരിഗണിക്കാം മീര. താൻ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. താങ്ക് യു സർ. തന്നെ കുറിച്ച് ഇടയ്ക്കിന്റെ അമ്മ പറയാറുണ്ട്, മീര എന്തൊക്കെയോ പ്രത്യേകതയുള്ള കുട്ടിയാണെന്ന്. അത് ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അമ്മയ്ക്ക് തോന്നിയെന്നൊക്കെ. ഞാനിത് മുമ്പ് തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല മനസ്സാണ് മീരയ്ക്ക്. താൻ തന്നെ കുറിച്ച് മാത്രമല്ല ചുറ്റുമുള്ളവരെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. അവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഇക്കാലത്ത് വളരെ കുറവാണ്. ചുരുക്കി പറഞ്ഞാൽ, യു ഹാവ് എ പോസിറ്റീവ് വൈബ്. തൻ്റെ പ്രസൻസ് കൊണ്ട് മറ്റുള്ളവർക്ക് നല്ല പോസിറ്റീവ് എനർജി കിട്ടും. തന്നോട് എത്ര നേരം സംസാരിച്ചാലും ബോറടിക്കില്ല. എന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടെങ്കിൽ അതെന്റെ അച്ഛന്റെ അമ്മയുടെയും പിന്നെ മുത്തശ്ശിയുടെയും കയ്യിൽ നിന്ന് കിട്ടിയതാ. അവരുടെ അനുഗ്രഹം. നല്ല സ്വഭാവമുള്ള എത്രയോ അച്ഛനമ്മമാരുടെ മക്കള് വഴി പിടിച്ച് സഞ്ചരിക്കുന്നു. അതവരുടെ വളർത്തു ദോഷം കൊണ്ടല്ലല്ലോ. ഓരോ മനുഷ്യർക്കും ഓരോ സ്വഭാവമാണ്. മനുഷ്യരുടെ ചിന്തകളാണ് അവരുടെ സ്വഭാവമായി മാറുന്നത്. മീര നല്ല രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ് മീരയ്ക്ക് നല്ല സ്വഭാവവും പെരുമാറ്റവും ഉണ്ടായത്. തന്നെ പരിചയപ്പെടുന്നവരെ ആകർഷിക്കാനുള്ള കഴിവ് മീരയ്ക്കുണ്ടെന്ന് മീരയോട് പറയുന്ന ആദ്യത്തെ ആളൊന്നും ആയിരിക്കില്ലോ ഞാൻ. അല്ല സർ, കോളേജിലൊക്കെ വെച്ച് പലരും പറഞ്ഞിട്ടുണ്ട്. അത് നന്നായി. അല്ലെങ്കിൽ ഞാൻ വെറുതെ തന്നെ പുകഴ്ത്തിയാണെന്ന് താൻ കരുതി തന്നെ. സാർ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. പക്ഷേ കോളേജിൽ വെച്ച് പറഞ്ഞവർക്കെല്ലാം മറ്റു പല ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. അതെനിക്ക് മനസ്സിലായി. പുകഴ്ത്തി പറഞ്ഞാൽ പിറ്റേ ദിവസം പ്രപ്പോസ് ചെയ്യാൻ വന്നിരിക്കും അല്ലേ? പക്ഷേ ഞാൻ അത്രക്കാരനല്ല കേട്ടോ. അയ്യോ, അറിയാം സാർ. സാറിന്റെ ഇതുവരെയുള്ള പെരുമാറ്റത്തിൽ നിന്ന് എനിക്കിത് മനസ്സിലായിട്ടുണ്ട്. ഗുഡ്, അത് നന്നായി. എന്നാ മീര ചെന്നോളൂ. ഇന്റർവ്യൂവിന്റെ ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് എനിക്ക് മെയിൽ ചെയ്തോളൂ. ഓക്കെ സർ, താങ്ക് യു. ഇതുവരെ കിടന്നില്ലേ? കിടക്കാം. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഇടയായിട്ട് ഒറ്റയ്ക്കുള്ള ചിന്ത ഇത്തിരി കൂടുതലാ. ആ മനോജ്, എന്നിട്ട് ഏത് ഹോസ്പിറ്റലാ? ശരി, ഞാൻ ഉടനെ വരാം. എന്താ, എന്ത് പറ്റി ഹരിയേട്ടാ? വിദ്യ ഹോസ്പിറ്റലാണെന്ന് ഏതോ ടാബ്ലറ്റ് കഴിച്ചത് മാറിപ്പോയെന്നാ പറഞ്ഞത്. സീരിയസ് ആണോ? അവര് ഹോസ്പിറ്റലിൽ എത്തിയതേ ഉള്ളൂ, ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പരിചയമുള്ള ഹോസ്പിറ്റൽ ആയതുകൊണ്ട് എന്നോടൊന്ന് ചെല്ലാമോന്ന് ചോദിച്ച് മനോജ് വിളിച്ചതാ. ഇത്രയും വലിയ പെണ്ണെങ്ങനെയാ ടാബ്ലറ്റ് മാറി കഴിക്കുന്നത്? പിള്ളക്കുട്ടിയൊന്നും അല്ലല്ലോ ഇതേ, വേറെന്തോ സംഭവം. വേറെന്ത് സംഭവം? വിദ്യ എന്തോ കുഴപ്പമുണ്ടാക്കിട്ട് ടാബ്ലറ്റ് കഴിച്ചതായിരിക്കും. വെറുതെ അനാവശ്യം പറയരുത് ബീനെ. ഓ, ഞാൻ പറഞ്ഞത് അനാവശ്യമാണോ സത്യമാണോ എന്നൊക്കെ ഹരിയേട്ടൻ അവിടെ ചെല്ലും പറഞ്ഞോളൂ. ഡാൻസ് ഒന്നും പറഞ്ഞു നടന്ന പെണ്ണെ എന്തൊക്കെ ഒപ്പിച്ചു എന്ന് ആർക്കറിയാം. ബീനെ, നിനക്ക് അവരോട് പ്രശ്നമുണ്ടെന്ന് കരുതി ആവശ്യമില്ലാത്ത രീതിയിൽ സംസാരിക്കരുത്. ഞാനൊന്നും പറയുന്നില്ല. ഹരിയേട്ടന് തന്നെ ബോധ്യമാവുമ്പോ ഞാൻ പറഞ്ഞതായിരുന്നു സത്യമെന്ന് ഹരിയേട്ടൻ തന്നെ എന്റെ അടുത്ത് പറയും. എനിക്കിത് വേണ്ടതാ. ഈയിടെയട്ടെ അവക്കിത്തിരി അഹങ്കാരം കൂടുതലാ. അച്ഛാ, അച്ഛൻ എങ്ങോട്ടാ രാത്രിയിൽ? മനോജ് വിളിച്ചിരുന്നു, വിദ്യ എന്തോ ടാബ്ലറ്റ് മാറി കഴിച്ച് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. ഞാൻ അവിടേക്ക് പോവാ. എന്നാ ഞാനും വരാം അച്ഛാ. വേണ്ട, ഇപ്പൊ രാത്രിയല്ലേ, മോള് നാളെ പകല് വന്നാ മതി. എല്ലാരും കൂടി ചെന്നിട്ട് കാര്യമില്ലല്ലോ. മീരയും കൂടെ വരുന്നെങ്കിലും വരട്ടെ കേട്ടാ. അതെന്തിനാ, ഞാൻ പോയിട്ട് വരാം. എന്നാ മോള് പോണ്ട, ഹരിയേട്ടൻ പോയിട്ട് വരട്ടെ. ഞാൻ പോയിട്ട് വരാം, നിങ്ങൾ കിടന്നോ. ഈ വിദ്യ എന്താ ഇത്രയും വിവരമില്ലാത്ത കുട്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? മീരയ്ക്കറിയോ വിദ്യ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്?
അതിപ്പം ടാബ്ലറ്റ് മാറി കഴിച്ചതല്ലേ, അറിയാതെ പറ്റിയതാവും. ആ അറിയാതെയാണോ അറിഞ്ഞുകൊണ്ടാണോ എന്നൊക്കെ നമുക്ക് എങ്ങനെ അറിയാം. ഒന്നും പറ്റാതിരുന്ന അവക്ക് കൊള്ളാം. ഏ വിദ്യക്കൊന്നും വരില്ല, വിദ്യ ഭഗവാൻ കാത്തോളും. ഞാൻ പ്രാർത്ഥിക്കാൻ കയറോ? അല്ല, അവള് ടാബ്ലറ്റ് കഴിച്ചതിന് നീ പ്രാർത്ഥിച്ചിട്ടെന്താ കാര്യം? അതെ, നീ വണ്ടി അങ്ങോട്ട് ഒതുക്കി നിർത്തിയിട്ട് വണ്ടി നിറങ്ങി മാറി നിന്നു, അല്ലെങ്കിൽ പോലീസുകാരെ കണ്ടാ ചോദ്യം ചോദിച്ച് വട്ടാക്കി കളയും. എന്തേലും വള്ളി പരിപാടിയാണോ കേട്ടാ? ഒരു വള്ളിയില്ല, വഴുതനങ്ങേ ഇല്ല, ഒരു മുൻകരുതലായിട്ട് പറഞ്ഞതാ. ഡേ, അപ്പുറത്തൊരു വീട്ടിൽ നിന്ന് ഒരു സാധനം എടുത്ത് ഇവന്റെ മുറിയിൽ കൊണ്ടുവെക്കണം, അത്രേ ഉള്ളു. എന്നാ പിന്നെ നേരെ വീട്ടിൽ ചെന്ന് എടുത്താ പോരെ? അത് പറ്റില്ല, അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ കാരണവർ അറിയാതെ വേണം സാധനം ഇറക്കാൻ, അതുകൊണ്ടാ ഇങ്ങനെ ഒരു പരിപാടി. എന്നാ പിന്നെ അത് ആദ്യം പറയണ്ടേ? ചേട്ടൻ ഇങ്ങനെ നമ്മളെ ചോദ്യം ചെയ്യുന്നു ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞിരുന്നെങ്കിൽ ആദ്യമേ തന്നെ എല്ലാം പറഞ്ഞിട്ടേ വരുമായിരുന്നു. അതെ അതെ, ചേ അങ്ങനെ കുഴപ്പമൊന്നുമില്ല മനു, നമുക്ക് വേണ്ടപ്പെട്ട ഒരു പയ്യനാ. അറിയാത്ത ആളിനെ ഞാൻ വിളിച്ചുകൊണ്ട് വരുവോ? നമ്മളെ സഹായിക്കുന്നതിന്റെ ചെലവൊക്കെ അതെ നാളെ തന്നെ ഞാൻ ചെയ്യില്ലേ? എന്നാ ശരി, അങ്ങനെയാണ് വണ്ടി ഞാൻ മാറ്റിടാം. ചെല്ല്, ആ പോടെ പോടെ ചെല്ല്. എന്ത് പരിപാടിയാ ചേട്ടാ? ഏ ചേട്ടനാ, അയ്യോ സോറി മുത്തശ്ശൻ. ഇങ്ങനെയുള്ളവന്റെ വണ്ടിയൊക്കെയാണോ വിളിച്ചോണ്ട് വരുന്നത്? നാളെ ഒരു വിഗ്രഹ മോഷണം പോയത് കേസാക്കിയ, അന്വേഷണം വരുമ്പോ ഇവനൊക്കെ നമ്മൾ ഒറ്റിക്കൊടുക്കില്ലേ? മനു മോനെ, ഇവൻ ആരോടും ഒന്നും പറയില്ല. അതെന്താ, നമുക്ക് അവൻ ഒന്നും പറയാത്ത രീതിയിൽ ലോക്ക് ചെയ്യാൻ പറ്റുന്നയാളാ അവനൊരു പാവത്താനാ. നാളെ കേസും പ്രശ്നമൊക്കെ ആയാൽ എനിക്കിതിനെ കുറിച്ചൊന്നും അറിയത്തില്ലെന്ന് ഞാൻ പറയും. എന്തെങ്കിലും പുറത്തു പറഞ്ഞാ അവനും ഞാനും എല്ലാം ജയിലിലാവും. എല്ലാം നീ ഒപ്പിച്ച പണിയാ, അത് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവുണ്ടെന്നും പറഞ്ഞ് അവനെ പേടിപ്പിച്ച പിന്നെ പോലീസല്ല ആര് ചോദിച്ചാലും അവനൊന്നും പറയത്തില്ല. ആണോ, എനിക്കെന്തോ ഇതൊന്നും അത്ര നല്ല ഐഡിയ ആയിട്ട് തോന്നുന്നില്ല. നമുക്ക് റെന്റേക്കാരെടുത്താ മതിയായിരുന്നു. എന്നാ പിന്നെ നിനക്ക് നേരത്തെ പറയാൻ വയ്യായിരുന്നോ? മുത്തശ്ശൻ വണ്ടി കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി സേഫായി കൊണ്ടുവരുമെന്ന്. അത് പക്ഷെ ഇങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. നീ പേടിക്കണ്ട, ഇവൻ കാരണം കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് ഞാനല്ലേ പറയുന്നേ. ശരി സമ്മതിച്ചു, ഇനി വെറുതെ തർക്കിച്ച സമയങ്ങളേറെ സൂര്യനെ വിളിക്കാം. ഹലോ മനു, എവിടെ എത്തി? ഞങ്ങൾ നിന്റെ വീടിന്റെ അടുത്തുണ്ട്. അവിടെ എല്ലാം സെറ്റാണോ? അല്ല, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം, ഞാനിപ്പോ റൂമിലാ. ഒന്ന് പുറത്തിറങ്ങി സിറ്റുവേഷൻ ഒന്ന് നോക്കട്ടെ, എല്ലാം സേഫ് ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഞാൻ വിളിക്കാം, എന്നിട്ട് വന്നാ മതി. ശരി, ഓക്കെ, പെട്ടെന്ന് വേണം, ഇവിടെ ഒരുപാട് സമയം നിൽക്കുന്ന അത്ര സേഫ് അല്ല. ഓക്കെ, ഞാൻ വിളിക്കാം. എന്താ പറഞ്ഞേ? അവൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എല്ലാം സെറ്റാക്കിട്ട് വിളിക്കാം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ആരാടാ വിളിക്കുന്നേ? മുത്തശ്ശന് മനുവും പുറത്തെത്തിച്ചുണ്ട്, വിഗ്രഹം കൊണ്ടുപോകാൻ വന്നതാ. നേരെ പൂജാമുറി കയറിയില്ലേ, ഇനി എങ്ങനെ എടുക്കാനാ? ഇനി എന്ത് ചെയ്യും? ഇന്നെന്തായാലും ഒന്നും നടക്കില്ല, അവരോട് തിരിച്ചു വെക്കണം, വിളിച്ചു പറയും. വിളിച്ചു പറയാല്ലേ? പിന്നെ പറയാതിരുന്ന എങ്ങനെയാ? അവരത്ര നേരവും വെറുതെ അവിടെ കാത്തു നിൽക്കില്ലേ? സൂരജ് വിളിക്കുന്നു. എടാ, നീ ഇത് എന്തെടുക്കുക? ഞങ്ങളോട് നിന്നിട്ട് വേരിറങ്ങി. ഇന്ന് നടക്കില്ല മനു. ഏ നടക്കില്ലേ? അതെന്താ? ഇവിടെ കുറെ പ്രശ്നങ്ങളുണ്ടായി, മീര പൂജാമുറിയിൽ പ്രാർത്ഥിക്കാനും കയറി. ഇനി അവൾ എപ്പോ ഇറങ്ങുന്ന പറയാൻ പറ്റില്ല, നമ്മൾ കാത്തു നിന്നാൽ വെറുതെ സമയം പോവേയുള്ളൂ. അപ്പിനെ എന്ത് ചെയ്യും?
പരിപാടി മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാൻ നിവൃത്തിയുള്ളൂ. അയ്യോ, അങ്ങനെയാണ്. വേറെ വഴിയില്ല മനു. ശരി, എന്താ അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. മീരെ പ്രാർത്ഥിക്കാൻ പൂജാമുറി കയറിയിരുന്നു. ഈ പാതിരാത്രിക്കോ? ആ അതെ. ഛേ, ഇതെന്തൊരു കഷ്ടമാ. ഈ സമയത്തൊക്കെ ആരെങ്കിലും പ്രാർത്ഥിക്കുവോടാ? പ്രാർത്ഥിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് സമയമല്ലോ ഉണ്ടോ? സന്ധ്യക്ക് വിളക്ക് വെച്ച് നാമം ചൊല്ലണം, അല്ലാതെ പാതിരാത്രിക്ക് പ്രാർത്ഥിക്കാൻ പൂജാമുറി കയറിയിരിക്കരുത്. അതുകൊണ്ട് പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പൊ മനസ്സിലായില്ലേ? നമ്മളതൊക്കെ ഇനി ഇവിടെ നിന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇന്നേതായാലും വന്ന കാര്യം നടക്കില്ല. ഉള്ള സമയത്ത് തിരിച്ച് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാം. വല്ലാത്ത കഷ്ടമായിപ്പോയി. ഇന്നിങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യണമല്ലോ എന്ന് കരുതി രണ്ടെണ്ണം അടിച്ചതും ഇല്ല, ഒന്നും വാങ്ങിവെച്ചതും ഇല്ല. പച്ചയ്ക്ക് കിടന്ന ഉറക്കവും വരത്തില്ല. എന്ത് ചെയ്യും? ഈ സമയത്ത് ഒരിടത്ത് ഒന്നും കിട്ടില്ല. തൽക്കാലം കുറച്ച് പച്ചവെള്ളം എടുത്ത് മദ്യമാണെന്ന് വിചാരിച്ച് അങ്ങോട്ട് കുടിക്കുക, ഫിറ്റായ പോലെ അങ്ങോട്ട് അഭിനയിക്കുക, എന്നിട്ട് കിടന്ന് ഉറങ്ങുക. വാ, പോ നോക്കാം. ആ ഓട്ടോ ഡ്രൈവർ എവിടെയാണാവോ? അതെ, അവൻ അവിടെ കാണും. നീ വാ. ചേച്ചിക്കുട്ടി, ആദർശയുടെ വിസ്മയ ചേച്ചി കല്യാണം കഴിക്കാൻ പോവാൻ തോന്നുന്നു. അത് നീ അറിഞ്ഞില്ലായിരുന്നോ? അവരുടെ ആലോചന മുറുകാൻ തുടങ്ങിയപ്പോ മുതലേ എനിക്ക് വഴക്ക് കിട്ടാൻ തുടങ്ങിയതാ. അതെങ്ങനെയാ? അച്ഛൻ പറഞ്ഞ ആളെ വളയ്ക്കാതെ സ്വന്തം നിലയിൽ കാര്യങ്ങൾ നോക്കിയാ അച്ഛൻ പിന്നെ എന്ത് ചെയ്യും? അതെ, വീട്ടിലിനി കുറച്ചു ദിവസം നല്ല സംഘർഷാവസ്ഥയായിരിക്കും. അച്ഛൻ നല്ല ടെൻഷനിലാ. മുന്നിൽ നിന്ന് ചെന്ന് ചാടിക്കൊടുക്കാതെ മാക്സിമം സൂക്ഷിച്ച് നടന്നു. പാവം അച്ഛൻ, ദേഷ്യം മുഴുവൻ തീർക്കുന്നത് അമ്മയോടാ. അമ്മ എങ്ങനെ ഇതെല്ലാം കൂടി സഹിക്കുന്നെന്തോ? അമ്മയ്ക്കതൊക്കെ ശീലായി. എന്നാലും കഷ്ടമാണ് ചേച്ചി. ആദർശേട്ടന്റെ വിവാഹം നടന്നു കിട്ടിയാ സമാധാനായനെ. ആ പിന്നെ ചേച്ചിക്കുട്ടിയോട് കല്യാണത്തിന്റെ കാര്യം പറയില്ല അല്ലേ? അതെ 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 എന്ന് പറഞ്ഞോണ്ടിരിക്കാതെ അർജുനേട്ടനോട് പറയാനുള്ളത് പറഞ്ഞോ? ഇല്ല. അതെന്താ പറയാത്തെ? നിനക്കെന്ന് ഇത് മാത്രമേ ചോദിക്കാനുള്ളോ? എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ എനിക്ക് ചോദിക്കാൻ പറ്റൂ. ആദ്യം ആദർശേട്ടൻ കല്യാണം കഴിച്ചു പോട്ടെ, അപ്പ അച്ഛനൊന്ന് തണുക്കും. ആ സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അപ്പ നമുക്ക് എല്ലാരോടും പറയാം. ഇതിങ്ങനെ പറയാതെ മനസ്സിൽ വെച്ചോണ്ടിരുന്ന് പറയാ സമയമാകുമ്പോ ഏതെങ്കിലും ഒരു ചുവന്ന് കൊത്തിക്കൊണ്ടു പോയാലോ? പോയാലങ്ങ് പോട്ടെ, അങ്ങനെ പോകുന്നവരെ എനിക്കെന്തിനാ? അയാൾക്ക് അറിയില്ലല്ലോ ഈ മിണ്ടാപ്പൂച്ചയുടെ മനസ്സിൽ അയാളുണ്ടെന്ന്. അറിയണ്ട, അയാൾ അറിയാതെ പോയ ഒരു വിഷമവും ഇല്ല. അതെന്തൊന്നും പറയാത്തെ. അങ്ങനെ പോവോ? പറയാത്ത പ്രണയം കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം ഉള്ളത്? അത് വെറുതെ മനസ്സിലെന്നും വേദനയും ഇങ്ങനെ പോയി നിൽക്കുകയുള്ളൂ. ചേച്ചി ധൈര്യമായിട്ട് പറ, ചിലപ്പോ ഇയാൾക്ക് ചേച്ചി ഇഷ്ടമായിരിക്കും. ഞാൻ പറയില്ല ശിവാനി. എന്തിനീ ഈഗോ? ഇത് ഈഗോ ഒന്നുമല്ല. ഇത് ഈഗോ തന്നെയാ. അങ്ങോട്ട് പോയി പറയില്ല, വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് പറയണം എന്നുള്ള പെൺകുട്ടികളുടെ പഴയ ഈഗോ. ചേച്ചി ജനറേഷന്മാരെ ജനിച്ചത് കൊണ്ടാ ഇപ്പൊ കൂടുതലും ആദ്യം പ്രപ്പോസ് ചെയ്യുന്നത് പെൺകുട്ടികളാ. നീ എത്ര എണ്ണം പ്രപ്പോസ് ചെയ്തു? ഞാനോ? ഏ, ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ നിനക്കാണോ കിട്ടിയത്? അത് സ്വാഭാവികം. എന്നെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യാതിരിക്കോ? ഇതുവരെ എത്ര എണ്ണം കിട്ടി? അയ്യേ, രണ്ടുപേരാണോ ഇതുവരെ പ്രപ്പോസ് ചെയ്തത്? അല്ല, ദിവസം അറ്റ്ലീസ്റ്റ് രണ്ടുപേരെങ്കിലും വെച്ച് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഓ പിന്നെ, മലയാളികൾക്ക് ഇത്ര ദാരിദ്ര്യം. ചേച്ചി ഒന്ന് മായത്തി തള്ളടി. ഇതെന്തൊരു നുണയത്, ദിവസവും രണ്ട് പ്രപ്പോസൽ. നാട്ടിലെ ആണുങ്ങളെല്ലാം നിന്റെ പുറകെ നടക്കല്ലേ. എന്നിട്ട് നീ എത്ര പേരോട് എസ് പറഞ്ഞു? ഞാൻ ആരോടും പറഞ്ഞില്ല. അതെന്താ? ഒരാളോട് പറഞ്ഞാ മറ്റൊരാൾ ശത്രുവാവും, അതുകൊണ്ട് ശത്രുക്കള് വേണ്ട, മിത്രങ്ങള് മാത്രം മതി നിങ്ങ വെച്ചു. എല്ലാരും ഫ്രണ്ട്സ് ആക്കി, ഇപ്പൊ സ്വസ്ഥമാണ്. സത്യമാണോ ഇതൊക്കെ? സത്യം, ശരിക്കും സത്യം. പഠിത്തൊന്നും ഉഴപ്പരുത്. ഞാനോ? നോ ചാൻസ്, ഒരു ഉഴപ്പുമില്ല. കണക്കിൽ ശകുന്തളാദേവി കഴിഞ്ഞ പിന്നെ ഞാനാണ് AI. AI-ഓ? അതെ, AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതാണ് ഈ തലയ്ക്കകത്ത്. മതി, നിന്റെ തള്ളു കേട്ടോണ്ടിരിക്കാൻ എനിക്ക് വയ്യ. പോയിരുന്ന് പഠിക്ക്. ഓക്കെ, അപ്പൊ പിന്നെ വാണിംഗ് മറന്നുകൊണ്ട അച്ഛൻ കലിപ്പിലാണ് സൂക്ഷിച്ചോണം. ഓക്കെ. ഹലോ മനു. ഹലോ സൂരജേ.
നീ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. അവരൊക്കെ പോയോ? ഇല്ല, പോയിട്ടില്ല. പോയി കഴിഞ്ഞാൽ നീ വിളിക്കും. ഇന്ന് തന്നെ നമുക്ക് അവിടുന്ന് വിഗ്രഹം എടുക്കണം. രാത്രി റിസ്കാ, പകൽ തന്നെ എടുക്കണം. പകലോ? അതെ, ഞാൻ മുത്തശ്ശനെയും കൂട്ടി വരാം. നീ അവരെ പോയി കഴിഞ്ഞ് എന്നെ വിളിച്ചാൽ മതി. ആ ശരി, ഞാൻ വിളിക്കാം. ഓക്കെ, ബാക്കിയെല്ലാം നേരിട്ട് പറയാം. എനിക്കൊന്ന് വിദ്യ കാണണം. അതിനെന്താ, മോള് പോയി കണ്ടോളൂ. ആ, വിദ്യക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് ഇപ്പൊ വീട്ടിലുണ്ട്. ഞാനിന്ന് ലീവ് എടുക്ക. കുറച്ച് സമയം വിദ്യയുടെ അടുത്തിരിക്കണം. പിന്നെ മുത്തശ്ശിയെ കണ്ട് സംസാരിച്ചിട്ടൊക്കെ വരാം. ശരി മോളെ, ലീവ് എടുക്കുന്നതിന് ഓഫീസിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല, മാസത്തിൽ ഒരു ലീവ് ഉള്ളതാ. ശരി. ആ മോളെ. ഇന്നലെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ എന്നോടൊരു കാര്യം പറഞ്ഞു. എന്താച്ചാ? വിദ്യ ഗുളിക മാറിക്കഴിച്ചതല്ല.